പ്ലസ് ടു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സെക്കൻഡ് ഇയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ റിഗ്രഷൻ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. കോറിലേഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്തിനെയും ഡയറക്ഷനെയും കുറിച്ചാണ് അവിടെ പഠിച്ചത് അല്ലെ. റിഗ്രഷൻ അനാലിസിസും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രഡിക്ഷനും എസ്റ്റിമേഷനും ഒക്കെ നടത്താറുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഡേറ്റയും എക്കണോമിക്കൽ ഡേറ്റയും കൈകാര്യം ചെയ്യുന്നവർ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് എസ്റ്റിമേഷനും പ്രഡിക്ഷനും. അപ്പൊ നമുക്ക് പറയാം, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് പ്രഡിക്ഷനും എസ്റ്റിമേഷനും ഒക്കെ നടത്തുന്നതിനുള്ള ഒരു സയന്റിഫിക് ടെക്നിക് ആയിട്ട് നമുക്ക് റിഗ്രഷൻ അനാലിസിസിനെ പറയാം. അപ്പൊ റിഗ്രഷൻ അനാലിസിസ് എന്താണെന്ന് പറയാം. റിഗ്രഷൻ അനാലിസിസ് ഈസ് വൺ ഓഫ് ദ സയന്റിഫിക് ടെക്നിക് ഫോർ മേക്കിംഗ് എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷൻ. ക്ലിയർ ആണല്ലോ. റിലേഷൻഷിപ്പിന്റെ നേച്ചർ അളക്കുന്നതിനുള്ള ഒരു മാത്തമെറ്റിക്കൽ മെഷർ ആണ് റിഗ്രഷൻ അനാലിസിസ് എന്നും നമുക്ക് പറയാം. അപ്പൊ എന്താണ് റിഗ്രഷൻ അനാലിസിസ്? രണ്ടാമതായി നമുക്ക് പറയാൻ സാധിക്കുന്നത്, റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമെറ്റിക്കൽ മെഷർ ഓഫ് ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. മൂന്നാമത്തേത് എന്താണെന്ന് നോക്കാം. റിഗ്രഷൻ അനാലിസിസ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കോസ് ആൻഡ് എഫക്ട് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതായത് റിഗ്രഷൻ അനാലിസിസ് ഈസ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. റിഗ്രഷൻ അനാലിസിസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ മൂന്ന് പോയിന്റ്സ് പറഞ്ഞത്? എസ്റ്റിമേഷൻ ആൻഡ് പ്രെഡിക്ഷൻ നടത്തുന്നതിന് നമുക്ക് റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. റിലേഷൻഷിപ്പിന്റെ നേച്ചർ അളക്കുന്നതിന് റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് സൂചിപ്പിക്കാനും റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. ഈ മൂന്ന് പോയിന്റ്സും കൂടി ചേർത്ത് റിഗ്രഷൻ അനാലിസിസിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. റിഗ്രഷൻ അനാലിസിസ് ഈസ് എ സയന്റിഫിക് ടെക്നിക് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഓർ എസ്റ്റിമേറ്റ് വാല്യൂ ഓഫ് അൺനോൺ വേരിയബിൾ ഫ്രം ദി വാല്യൂ ഓഫ് നോൺ വേരിയബിൾ. ഇറ്റ് സ്റ്റഡീസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഈ മൂന്ന് പോയിന്റ്സും മനസ്സിലാക്കുക, മനസ്സിലാക്കി നന്നായി പഠിക്കുക ഡെഫിനിഷൻ. ക്ലിയർ ആണല്ലോ. റിഗ്രഷൻ ഇക്വേഷൻസ്, രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ആണുള്ളത്. അതിൽ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസും എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണ്. എക്സ് വാല്യൂസ് ഫസ്റ്റ് കോളം ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താ 12, 15, 18, 21, 20, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. വൈ വാല്യൂസ് എഴുതിയിട്ടുണ്ട്, 25, 28, 27, 26, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ 30. ഇവിടെ ഫസ്റ്റ് കേസ് എടുക്കെ 20, ഇവിടെ വൈ വാല്യൂ അൺനോൺ. അൺനോൺ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ നോൺ വാല്യൂ. അറിഞ്ഞുകൂടാത്ത വില എപ്പോഴും അറിയാവുന്ന വിലയെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അൺനോൺ വാല്യൂവിനെ നമുക്ക് പറയാം ഡിപ്പെൻഡന്റ് വേരിയബിൾ. നോൺ വാല്യൂവിനെ നമുക്ക് പറയാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടെ അൺനോൺ വാല്യൂ ആയ വൈ, വൈ ഇവിടെ ആരാണ്? വൈ ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. വൈ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വൈ ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. അപ്പൊ എന്ത് പറയാം, അൺനോൺ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ നോൺ വാല്യൂ എന്ന് പറയുന്നതിനെ ഒന്നുകൂടി നമുക്ക് എന്ത് പറയാം? ഇവിടെ അൺനോൺ വാല്യൂ ആയ വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ പറയാം? വൈ ഓൺ എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ വൈ മൈനസ് വൈ ബാർ വന്നപ്പോ ബിയുടെ കൂടെ ചേർന്ന് വരുന്ന വൈ ബി വൈ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വെയർ എക്സ് ബാർ എന്താണ്? സമ്മേഷൻ എക്സ് ബൈ എൻ. വൈ ബാർ എന്താണ്? സമ്മേഷൻ വൈ ബൈ എൻ. അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇനി ബി വൈ എക്സ് എന്താണെന്ന് നോക്കാം. ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ
n into summation x square minus summation x whole square is equal to നമുക്ക് ഇതിനെ വീണ്ടും പറയാം എന്താ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. അപ്പൊ ഇക്വേഷൻ തറവായി പഠിക്കുക. റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് എന്താ വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ ബാർ സമം സമേഷൻ വൈ ബൈ എൻ, എക്സ് ബാർ സമം സമേഷൻ എക്സ് ബൈ എൻ, ബി വൈ എക്സ് സമം എൻ ഇൻറ്റു സമേഷൻ എക്സ് വൈ മൈനസ് സമേഷൻ എക്സ് ഇൻറ്റു സമേഷൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഇവിടെ എക്സ് അൺനോൺ ആണ്, വൈ നോൺ ആണ്. അപ്പൊ ഹിയർ എക്സ് അൺനോൺ വൈ നോൺ, ദെർഫോർ എന്ത് പറയാം, എക്സ് ഡിപ്പെൻഡ്സ് ഓൺ വൈ. ദാറ്റ് ഈസ് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ പറയാം, എക്സ് ഓൺ വൈ. അപ്പൊ എന്ത് കിട്ടും, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. എന്താണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, നമുക്ക് ഡിഫൈൻ ചെയ്യാം. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് ബാറും വൈ ബാറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്താ ബി വൈ എക്സ് അല്ല, ഇവിടെ എന്താ ഉള്ളത് ബി എക്സ് വൈ. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം നോക്കാം. ബി എക്സ് വൈ സമം എൻ ഇൻറ്റു സമേഷൻ എക്സ് വൈ മൈനസ് സമേഷൻ എക്സ് ഇൻറ്റു സമേഷൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമേഷൻ വൈ സ്ക്വയർ മൈനസ് സമേഷൻ വൈ ഹോൾ സ്ക്വയർ is equal to covariance of xy divided by variance of y. ഇവിടെ നോക്കിയേ bxy, ഇവിടെ രണ്ടാമത് y വന്നപ്പോൾ ഡിനോമിനേറ്ററിൽ y യുടെ ടേം ആണ് വന്നത്. എന്താ n into summation y square minus summation y whole square. byx ആയപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ എന്താ വന്നത്, n into summation x square minus summation x the whole square. bxy ആയപ്പോൾ ഡിനോമിനേറ്റർ എങ്ങനെ വന്നു, n into summation y square minus summation y the whole square. അപ്പൊ ഈ ഇക്വേഷൻസ് തമ്മിൽ തിരിഞ്ഞു പോകരുത്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y എന്ന് പറയുമ്പോൾ എന്താണ് അൺനോൺ, x അൺനോൺ ആയിരിക്കും, y നോൺ ആയിരിക്കും. അപ്പൊ അവിടെ ഇക്വേഷൻ എന്താ, എക്സ് മൈനസ് എക്സ് ബാർ സമം ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ബി എക്സ് വൈ സമം എൻ ഇൻറ്റു സമേഷൻ എക്സ് വൈ മൈനസ് സമേഷൻ എക്സ് ഇൻറ്റു സമേഷൻ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമേഷൻ വൈ സ്ക്വയർ മൈനസ് സമേഷൻ വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ. ക്ലിയർ ആണല്ലോ. ഈ ബി വൈ എക്സിനെ നമുക്ക് പറയാം റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ്. ബി വൈ എക്സ് ഈസ് കോൾഡ് റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ്. അതുപോലെ തന്നെ ബി എക്സ് വൈ എന്ത് പറയാം, ബി എക്സ് വൈ ഈസ് കോൾഡ് റിഗ്രഷൻ കോയഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് ചെയ്ത് നോക്കാം. Question, given the data on price and sales of a particular commodity, price 20, 25, 50, 15, 25, 30, 20, 17, sales 15, 11, 10, 30, 15, 17, 20, 12. Using the technique of regression, evaluate sales when the price of the commodity is 40 rupees. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രൈസും സെയിൽസും എക്സും വൈയുമായിട്ട് എടുക്കുക. അത് എക്സ് എക്സ് ഫസ്റ്റ് കോളത്തിൽ എക്സ് വാല്യൂസും എഴുതുക, സെക്കൻഡ് കോളത്തിൽ വൈ വാല്യൂസും എഴുതുക. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എക്സ് 20, 25, 50, 15, 25, 30, 20, 17. വൈ വാല്യൂസ് 15, 11, 10, 30, 15, 17, 20, 12. Here, എന്താ നമുക്ക് ചെയ്യേണ്ടത്, വി ഹാവ് ഇറ്റ് ടു ഇവാലുവേറ്റ് സെയിൽസ് വെൻ പ്രൈസ് 40. പ്രൈസ് 40 ആകുമ്പോഴുള്ള സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ആരാണ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് എടുത്തത്, എക്സ് ആയിട്ടും സെയിൽസ് എന്ന് പറയുന്നത് വൈ ആയിട്ടും. ഇവിടെ ആരാണ് അൺനോൺ, പ്രൈസ് 40 അത് നോൺ ആണ്, സെയിൽസ് അൺനോൺ, സെയിൽസ് അൺനോൺ ആണ്. അപ്പൊ അൺനോൺ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. എന്തുപയോഗിച്ച് നോൺ വാല്യൂ ആയ എക്സ്, എക്സ് എന്ന് പറയുന്ന പ്രൈസ് ഉപയോഗിച്ച്, നോൺ വാല്യൂ ആയ പ്രൈസ് ഉപയോഗിച്ച് അൺനോൺ വാല്യൂ ആയ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യണം. അതായത് എന്താ, ടു ഫൈൻഡ് വൈ വെൻ എക്സ് ഈക്വൽ ടു 40.
therefore we use and the y unknown ana x known ana appo nammal upayogikkunna regression equation eda we use the regression equation of y on x y minus y bar is equal to byx into x minus x bar byx into equation okay byx equal to n into summation xy minus summation x into summation y divided by n into summation x square minus summation x whole square ipo x values namak enter cheya first column il x values enter cheya ट्वेंटी फाइव फिफ्टी फिफ्टी ट्वेंटी फाइव थर्टी ट्वेंटी सेवेंटी इन वै वैल्यूस नमक एंटर फिफ्टी इलेवन टेन थर्टी फिफ्टी सेवेंटी ट्वेंटी ट्वेल्व इन एक्स वैल्यूस कूड़ी आड् टू नोट वै वैल्यूस कूड़ी आड् 130 ഇനി അടുത്ത കോളത്തിൽ നോക്കിയേ x into y ആവുമ്പോൾ 20 into 15 എന്ന് കിട്ടി 300 ഇനി അടുത്ത കോളത്തിൽ നോക്കിയേ 25 into 11 275 ഇനി നോക്കിയേ 50 into 10 500 15 into 30 450 25 into 15 375 30 into 17 510 20 into 20, 400. 17 into 12, 204. இது எல்லா வேல்யூஸும் கூட ஆட் பண்ணும்போது எந்த கிட்டும் 3014. கிளியர் ஆனல்லோ? இனி அடுத்து என்ன வேண்டது? x ஸ்கொயர். 20 இட ஸ்கொயர் 400. 25 ஸ்கொயர் 625. 50 ஸ்கொயர் 2500. 15 ஸ்கொயர் 225. 25 ஸ்கொயர் 625. 30 ஸ்கொயர் 900, 20 square 400, 17 square 289. இது எல்லாம் கூடி ஆடியும்போ 5964. Clear ஆனல்லோ? இனி, BYX நமுக்கு கண்டு நோக்காம். இவிடு எத்திர டேட்டாஸ் உண்டு? 1, 2, 3, 4, 5, 6, 7, 8. அப்போ என்ன எத்திரையா? N சமம் 8. X bar சமம் summation X by N. Summation X எத்திரையிட்டி? 202. 202 divided by 8. எத்திரா? 25.8. 25. இனி அடுத்து என்னதா y bar எത്ര summation y by n is equal to summation y எത്ര 130 divided by 8 is equal to 16.25. byx ന്റെ ഇക്വേഷൻ once again ഒന്നുകൂടി പറയാം byx n into summation xy minus summation x into summation y whole divided by n into summation x square minus summation x whole square is equal to n atra 8 into summation xy atra kittiya 3014 minus summation x is 202 into summation y 130 whole divided by 8 into 5964 summation x square namak atra kittiya 5964 minus summation x atra kitti 202 square is equal to 8 into 3014 at 30 24112 minus 202 into 130 at 30 26260 whole divided by 8 into 5964 at 3 47712 minus 202 square at 3 40804 இவிட 24112 minus 26260 at 30 minus 2148 whole divided by 47712 minus 40804 at 30 6908 minus 21448 divided by 6908 is equal to minus 0.31094. Regression equation of y on x namukku ariyam endana y minus y bar is equal to byx into x minus x bar. ഇനി നമുക്ക് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നോക്കാം y മൈനസ് y ബാർ എത്രയാ 16.25 y മൈനസ് 16.25 ഈസ് ഈക്വൽ ടു byx എത്രയാ മൈനസ് 0.31094 മൈനസ് 0.31094 ഇൻടു x മൈനസ് x ബാർ എത്രയാ 25.25 ഓക്കേ ആണല്ലോ ഇനി അടുത്ത വീണ്ടും y മൈനസ് 16.25 ഈസ് ഈക്വൽ ടു മൈനസ്
0.31094 into x and the minus 0.31094 x plus minus 0.31094 into minus 25.25 minus into minus verumbo ivide endu verum plus plus ide into idatra 7.851235 multiply cheythu nokka. Therefore y is equal to endu vannu e 16.25 equation sign the left side lot to kondu varya. Right side kadakana minus 16.25 e side lot to varyumpa endu varyum plus 16.25. Appa equation engane maram y is equal to minus 0.31094x plus ivide ulla 7.851 adu namukku 3 digits correct cheythu edukka 7.851 plus 16.25. ഈ 16.25 ഏതാ ഇവിടെ റൈറ്റ് സൈഡിലുള്ള 16 പോയിന്റ് മൈനസ് 16.25 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് എന്താവും പ്ലസ് 16.25. അപ്പൊ ഇക്വേഷൻ വീണ്ടും എങ്ങനെ മാറി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മൈനസ് 0.3109 x പ്ലസ് 7.851 പ്ലസ് 16.25 എന്താ 24.101. നമുക്ക് കിട്ടിയ റിഗ്രഷൻ ഇക്വേഷൻ എന്താ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 0.3109 x പ്ലസ് 24.101. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത് പ്രൈസ് 40 ആകുമ്പോഴുള്ള സെയിൽസ് എത്ര അതായത് എക്സ് 40 ആകുമ്പോൾ വൈ എത്ര എക്സ് 40 ആകുമ്പോഴുള്ള വൈ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷനിൽ എക്സിന് 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എങ്ങനെ വരും നോക്കാം. ദെയർഫോർ വൈ ഈസ് ഈക്വൽ ടു മൈനസ് 0.3109 ഇൻറ്റു എക്സ് എത്രയാ 40 ഇൻറ്റു 40 പ്ലസ് 24.101. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 0.3109 ഇൻറ്റു 40 എത്രയാ മൈനസ് 12.436 പ്ലസ് 24.101 ഈസ് ഈക്വൽ ടു 11.665. അതായത് ഇവിടെ പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കൂടി കൂട്ടേണ്ടി വരുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. ഇവിടെ വലുതേതാ 24.101 ഇതിൽ നിന്നും 12.436 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 11.665 അതാണ് നമ്മുടെ സെയിൽസ്. മനസ്സിലായല്ലോ റിഗ്രഷൻ ഇക്വേഷനും വൈ ഓൺ എക്സ് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും ടെക്സ്റ്റിലെ എല്ലാ പ്രോബ്ലംസും ചെയ്ത് നോക്കുക, ഡൗട്ട് ഉള്ളത് ചോദിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഡെഫിനിഷൻ ഓഫ് റിഗ്രഷൻ അനാലിസിസ്, അതിന്റെ 3 പോയിന്റ്സ് ഏതൊക്കെയാ? എസ്റ്റിമേഷൻ ആൻഡ് പ്രെഡിക്ഷൻ, നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. അപ്പൊ അത് മൂന്നും നന്നായിട്ട് പഠിക്കുക, അത് മൂന്നും വെച്ചിട്ടുള്ള ഡെഫിനിഷൻ നന്നായി പഠിക്കുക. ഇനി അടുത്ത് എന്താ പഠിച്ചത്? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സും റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയും. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്താ? വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്താ? എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പൊ ഇവിടെ എക്സ് വരുമ്പോ ബിയുടെ കൂടെ ചേർന്ന് എക്സ് വരും. ഇവിടെ വൈ വരുമ്പോ രണ്ടാമത് വൈ വരുമ്പോ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ആ ടേംസ് അങ്ങനെ ഒരു കോർഡിനേഷനിൽ എക്സ് മൈനസ് എക്സ് ബാർ ബി എക്സ് വൈ, വൈ മൈനസ് വൈ ബാർ ബി വൈ എക്സ്. അപ്പൊ ബി വൈ എക്സ് വരുമ്പോ നോക്കിയേ ബി വൈ എക്സിന്റെ ഡിനോമിനേറ്റർ ഒന്ന് നോക്കിയേ എക്സ്, ഇവിടെ എക്സ് ആയതുകൊണ്ട് താഴെ എക്സിന്റെ ടേം. ന്യൂമറേറ്റർ രണ്ടിനും സെയിം ആണ് ഇല്ലേ, ന്യൂമറേറ്റർ രണ്ടിനും സെയിം ആണ്. ഡിനോമിനേറ്ററിൽ ഇവിടെ രണ്ടാമത് എക്സ് വന്നതുകൊണ്ട് എക്സിന്റെ ടേം, ഇവിടെ രണ്ടാമത് വൈ വന്നതുകൊണ്ട് വൈയുടെ ടേം. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി പറയാം, ബി വൈ എക്സ് സമം എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ബി എക്സ് വൈ സമം എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഹോൾ സ്ക്വയർ. അപ്പോ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.